had years, Central Institute of Fisheries Nautical and Engineering Training, CIFNET. ഈ 2022-23 അക്കാദമിക് ഇയറിൽ സിഫ്നെറ്റിലേക്കുള്ള കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിഫ്നെറ്റിലെ കോഴ്സുകൾ ഏതാണ്, അതിൻ്റെ എലിജിബിലിറ്റി എന്താണ് ആ ഒരു കോഴ്സുകളിലേക്കുള്ള, അതുപോലെ അതിൻ്റെ ഫീ സ്ട്രക്ചർ എന്താണെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് വീഡിയോസ് ഇഷ്ടമാവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഈ ഇന്ത്യ ഗവൺമെൻറ് ഫിഷറീസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സിഫ്നെറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഏതൊക്കെയാണ് കോഴ്സുകൾ വരുന്നതെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം കേട്ടോ. ഇതിൻ്റെ കോഴ്സുകൾ വരുന്നത് ബാച്ചിലർ ഓഫ് ഫിഷറി സയൻസ് നോട്ടിക്കൽ സയൻസ്, അതായത് BFSC NS എന്ന് പറയുന്ന ഒരു കോഴ്സും, വെസൽ നാവിഗേറ്റർ കോഴ്സ് VNC എന്ന് പറയുന്നതും, മറൈൻ ഫിറ്റർ കോഴ്സ് MFC എന്ന് പറയുന്ന കോഴ്സുമാണ് നമുക്ക് ഈ ഒരു സിഫ്നെറ്റിൽ ഉള്ളത്. ആകെ ഇത്രയും കോഴ്സുകൾ മാത്രമേ ഉള്ളൂ സിഫ്നെറ്റിൽ കേട്ടോ. 2022 അഡ്മിഷൻ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ആദ്യം തന്നെ BFSC NS കോഴ്സിനെ പറ്റി നോക്കാം. ബാച്ചിലർ ഓഫ് ഫിഷറീസ് സയൻസ് നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സിനെ പറ്റിയിട്ട് നോക്കാം കേട്ടോ. ഇത് 4 വർഷത്തെ കോഴ്സാണ്, അതായത് 8 സെമ്മായിട്ട് 4 വർഷത്തെ കോഴ്സാണ്. ഇതിൽ ഇൻ്റഗ്രേറ്റഡ് പ്രാക്ടിക്കൽ വരുന്നുണ്ട്, ഓൺ ബോർഡ് ട്രെയിനിങ് ഓൺ ഓഷ്യൻ ഗോയിങ് ഫിഷിംഗ് വെസൽസ് വരുന്നുണ്ട്. ഈ കോഴ്സ് ക്യുസാറ്റ് അഫിലിയേഷൻ ചെയ്തേക്കുന്ന കോഴ്സാണ്. അതുപോലെ റെക്കഗ്നൈസ്ഡ് ബൈ UGC ആൻഡ് അപ്രൂവ്ഡ് ബൈ DG ഷിപ്പിംഗ് മുംബൈ ആൻഡ് എലിജിബിൾ ഫോർ CDC എന്നാണ് ഈ ഒരു കോഴ്സിൻ്റെ അഫിലിയേഷനും റെക്കഗ്നൈസേഷനൊക്കെ വരുന്നത്. ഈ ഒരു കോഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞ BFSC NS എന്ന് പറയുന്ന കോഴ്സ് കൊച്ചിയിൽ മാത്രമാണ്. ശരിക്കും സിഫ്നെറ്റ് കൊച്ചിയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. അതുകൂടാതെ ചെന്നൈ വിശാഖപട്ടണത്ത് 2 സെൻറ്റേഴ്സും കൂടിയുണ്ട്. പക്ഷേ നമ്മളുടെ ഈ ഒരു കോഴ്സ് BFSC എന്ന് പറയുന്ന നോട്ടിക്കൽ സയൻസിൻ്റെ ഈ ഒരു കോഴ്സ് കൊച്ചിയിൽ മാത്രമാണ് ഉള്ളത് കേട്ടോ. ഈ കോഴ്സിലേക്കുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ +2 50% മാർക്ക് വേണം എന്നുള്ളതാണ് കേട്ടോ. SC ST ആണെങ്കിൽ ജസ്റ്റ് പാസ്സായാൽ മതി. പിന്നെ ഏജ് ലിമിറ്റ് 17-20 ഇടയ്ക്ക് വയസ്സ് ഉള്ളവരായിരിക്കണം. ഈ കോഴ്സിലേക്ക് ലേറ്റൽ എൻട്രി വരുന്നുണ്ട്. ലേറ്റൽ എൻട്രിക്കാർക്ക് 22 വയസ്സിലപ്പുറം പോകാനായിട്ട് പാടില്ല കേട്ടോ. 2022 October 1 20 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിൽ ഒരു ഈ ഒരു കോഴ്സിലേക്ക് ഇൻടേക്ക് വരുന്നത് 40+5 സീറ്റാണ്. 45 സീറ്റാണ് ഇതിൽ ജനറൽ, EWS, OBC, അതുപോലെ തന്നെ SC ST അങ്ങനെയുള്ള റിസർവേഷനൊക്കെ ഉണ്ട്. ആ ഒരു റിസർവേഷൻ സീറ്റുകളെല്ലാം കൂടി വരുമ്പോൾ 34 സീറ്റുകളാണ്. പിന്നെ ഇതിന് മറ്റു റിസർവേഷൻ ഉള്ളത് കോസ്റ്റൽ യൂണിയൻ ടെറിട്ടറിയിലുള്ള റിസർവേഷനുണ്ട്, 4 സീറ്റും. NRI സീറ്റ് ഉണ്ട്, അത് 1 സീറ്റും. പിന്നെ ഫോറിൻ നേഷൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസ് അങ്ങനെ വരുന്ന 1 സീറ്റും. പിന്നെ ലാറ്ററൽ എൻട്രി സിസ്റ്റത്തിന് 5 സീറ്റുമാണുള്ളത്. അങ്ങനെ ടോട്ടൽ 45 സീറ്റാണുള്ളത്. നോർമലി പറയുവാണെങ്കിൽ 34 സീറ്റാണ് നമ്മൾക്ക് എല്ലാ റിസർവേഷനൊക്കെ കൂടി ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ. ഇതിൻ്റെ സെലക്ഷൻ നമ്മൾ പറഞ്ഞു, എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണെങ്കിലും ഇതിനൊരു കോമൺ എൻട്രൻസ് എക്സാം ഉണ്ട്, CET. അപ്പോൾ ആ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ്റെ ബേസിലും നമ്മുടെ ഈ ഒരു +2 മാർക്കിൻ്റെ അക്കാദമിക് മെറിറ്റിൻ്റെ മാർക്കിലുമാണ് നമുക്ക് ഈ ഒരു ഇവിടെ അഡ്മിഷൻ കിട്ടുക. ഇതിൻ്റെ സെൻറ്റർ വരുന്നത് കൊച്ചി, ചെന്നൈ, വിശാഖപട്ടണമാണ് എക്സാം സെൻറ്റർ വരുന്നത്. നമ്മൾക്ക് അടുത്തുള്ളത് എവിടെയാണോ അവിടെ നമുക്ക് എഴുതാം. ഇനി ഈ ഒരു സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ്, ഈ BFSC കോഴ്സിലേക്കുള്ള എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് 2/7/2022 സാറ്റർഡേയാണ്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാറ്റഗറിക്കും അല്ലെങ്കിൽ OBC കാറ്റഗറിക്കൊക്കെ 500 രൂപയും, SC ST ക്കാർക്ക് 250 രൂപയാണ്. അത് പെയ്ഡ് ത്രൂ ഭാരത് കോഷ് .gov.in അല്ലെങ്കിൽ NTRP പോർട്ടൽ വഴിയോ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ അടയ്ക്കണം. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, വെസൽ നാവിഗേഷൻ കോഴ്സ് അല്ലെങ്കിൽ മറൈൻ ഫിറ്റർ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും നമ്മുടെ വരുന്ന 2 വർഷത്തെ കോഴ്സാണ്. അതിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ട്, ഓൺ ബോർഡ് ഫിഷിംഗ് വെസൽ ഔട്ട് അറ്റ് സീ ആൻഡ് ദീസ് കോഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ DGET ന്യൂഡൽഹിയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് വരുന്നത് DGET ന്യൂഡൽഹി അണ്ടർ ക്രാഫ്റ്റ്മെൻ ട്രെയിനിങ് സ്കീം ഓഫ് NCVT ആൻഡ് എലിജിബിൾ ഫോർ CDC. ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് കേട്ടോ. ക്യുസാറ്റിൻ്റെ അഫിലിയേഷൻ വരുന്ന കോഴ്സ് BFSC കോഴ്സാണ്. വെസൽ നാവിഗേറ്റർ അല്ലെങ്കിൽ മറൈൻ ഫിച്ചറിൻ്റെ ഇത് വരുന്നത് ഇൻട്രൊഡ്യൂസ്ഡ് DGET ന്യൂഡൽഹി അണ്ടർ ക്രാഫ്റ്റ്മെൻ ട്രെയിനിങ് സ്കീം NCVTയുടെ ഇതിലാണ് വരുന്നത് കേട്ടോ, എലിജിബിൾ ഫോർ CDC.
ഇനി ഈ ഒരു കോഴ്സ് നമുക്ക് ചെന്നൈയിലുണ്ട്, കൊച്ചിയിലുണ്ട്, വിശാഖപട്ടണത്തുണ്ട്. മൂന്ന് സെൻറ്റേഴ്സിലും ഈ ഒരു കോഴ്സ് നടത്തുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ടെൻത്ത് പാസ്സായാൽ മതി. ടെൻത്തിൽ നമുക്ക് 40%, അതും മാത്സും സയൻസും പഠിച്ചവരായിരിക്കണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന വെസൽ നാവിഗേറ്റർ അല്ലെങ്കിൽ മറൈൻ ഫിറ്റർ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ ഏജ് ലിമിറ്റും 15 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ളതായിരിക്കണം. ഓക്കെ, അതായത് 2022 ആഗസ്റ്റ് 1 20 വയസ്സ് കഴിഞ്ഞു പോകാനായിട്ട് പാടില്ല. SC ST ആണെങ്കിൽ 5 വർഷത്തെ ആ വയസ്സിളവ് നമുക്ക് ലഭിക്കും. ഈ ഒരു കോഴ്സിൻ്റെ ഇൻടേക്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് VNC വെസൽ നാവിഗേറ്റർ കോഴ്സിലെ 20 സീറ്റും മറൈൻ ഫിറ്റർ കോഴ്സിലേക്കും 20 സീറ്റ് വെച്ചിട്ടാണ്. ഇപ്പോൾ അറ്റ് കൊച്ചി, ചെന്നൈ, വിശാഖപട്ടണം ഈ മൂന്ന് സ്ഥലത്ത് ഇതുണ്ട്. ഇതിൽ തന്നെ 20 സീറ്റിൽ 16 സീറ്റാണ് ജനറൽ എല്ലാ കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബാക്കി നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് UT സ്പോൺസർഷിപ്പ് അങ്ങനെയൊക്കെ വരുന്ന സീറ്റ് 4 എണ്ണം പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിലൊക്കെ ഈ സീറ്റുകൾ റിസർവേഷൻ ഉള്ളതാണ്, വെസൽ നാവിഗേറ്ററിനും മറൈൻ ഫിഷർ കോഴ്സിലേക്കും. ഓക്കെ, ഇതിൻ്റെ സെലക്ഷൻ കോമൺ എൻട്രൻസ് ടെസ്റ്റിൻ്റെ സെറ്റ് എക്സാമിൻ്റെ ബേസിലാണ്. ഇവിടെ നമുക്ക് ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ, വെസൽ നാവിഗേറ്റർ കോഴ്സ് അല്ലെങ്കിൽ മറൈൻ ഫിഷർ കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് 1500 രൂപ വെച്ചിട്ട് നമുക്ക് സ്റ്റൈഫണ്ട് പെർ മന്ത് കിട്ടും. അതുകൂടാതെ നമ്മുടെ കോഴ്സ് കഴിയുമ്പോൾ നമ്മൾക്കൊരു ഇതുണ്ടാവും, ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. ആ ഒരു ട്രെയിനിങ് പീരീഡിൽ നമുക്ക് 20500 രൂപ സ്റ്റൈഫണ്ട് കിട്ടും. പിന്നെ യൂണിഫോം അലവൻസായിട്ട് 2500 രൂപയും കിട്ടും. ഇതിൻ്റെ എക്സാം സെൻറ്റർ സെറ്റ് എൻട്രൻസ് എക്സാം CET എൻട്രൻസ് എക്സാമിൻ്റെ സെൻറ്റർ കൊച്ചി, ചെന്നൈ, വിശാഖപട്ടണം, കൊൽക്കത്ത, പാറ്റ്ന എന്നിവിടങ്ങളിലുണ്ട് കേട്ടോ. ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത്, എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് 16/7/2022. അപ്പോൾ നമ്മൾ BFSCയുടെ എൻട്രൻസ് എക്സാം വരുന്നത് 2/7 ഈ വെസൽ നാവിഗേറ്റർ അല്ലെങ്കിൽ മറൈൻ ഫിഷറിൻ്റെ എൻട്രൻസ് എക്സാം വരുന്നത് 6/7/2022 സാറ്റർഡേയാണ്. ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 300 രൂപയാണ്. SC ST ആണെങ്കിൽ 150 രൂപയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പേയ്മെൻറ്റ് വഴിയാണ് ഈ ഒരു ഇതും അടക്കേണ്ടത്. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ ഓൺലൈൻ നമുക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു അല്ലേ. നമ്മളത് ആ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് എവിടെയും കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നുണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് ഫില്ല് ചെയ്തിട്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ SSLC അല്ലെങ്കിൽ +2 ഒക്കെ മാർക്ക് ലിസ്റ്റ്, ഇപ്പോൾ മാർക്ക് ലിസ്റ്റ് കിട്ടാത്തവരാണെങ്കിൽ അവരുടെ ആ ഒരു ഹോൾ ടിക്കറ്റിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചാലും മതി. പിന്നെ നമ്മൾക്ക് കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉണ്ട്. നമ്മൾ NCL OBC കാറ്റഗറി ആണെങ്കിൽ ആ റിസർവേഷൻ ഉണ്ട്. SC ST EWS അങ്ങനെയുള്ള റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിയ സർട്ടിഫിക്കറ്റ്. ഇനി വേറെ എന്തെങ്കിലും റിസർവേഷൻ നിങ്ങൾ അതിൽ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാവരും അതിൻ്റെ കൂടെ വച്ചിട്ട് ആപ്ലിക്കേഷൻ ഫോമും സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ കൂടെ വച്ചിട്ട് നമ്മളിത് ദ ഡയറക്ടർ CIFNET ഫൈൻ ആർട്സ് അവന്യൂ കൊച്ചി 6820016 എന്നുള്ള ആ ഒരു ഇതിൽ എത്തിക്കണം. അതിലേക്ക് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ നമുക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ അവിടെ റിസീവ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20/6/2022 മുമ്പ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ദ ഡയറക്ടർ CIFNET ഫൈനാൻസ് അവന്യൂ കൊച്ചി ആ ഒരു പോസ്റ്റ് ആ ഇതിലേക്ക് 20/6/2022 മുമ്പ് എത്തിയിട്ടുണ്ടാവണം. ഓക്കെ, ഞാൻ ഈ ഒരു ഇതിൻ്റെ ലിങ്ക് താല്പര്യമുള്ളവർ ഈ കോഴ്സിനെ പറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതാക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇത് നമ്മളുടെ ഒരു സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഷിപ്പുകളും അതിൻ്റെ ആ ഒരു നോട്ടിക്കൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ പ്രോസ്പെക്ടസ് ഇതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഈ കോഴ്സിൽ എന്താണ് വരുന്നതെന്നൊക്കെ ആ ഒരു പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ നിങ്ങൾക്ക് കൊടുത്തേക്കാം എളുപ്പത്തിന് കാണാൻ. ഇവിടെ നിങ്ങൾ കണ്ടോ ഈ ഓരോ കോഴ്സിൻ്റെയും MFSCയുടെ ആണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇവിടെയുണ്ട് കണ്ടോ. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇത് ഫില്ല് ചെയ്തിട്ട് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും കൂടെ വച്ചിട്ടാണ്. ഇവിടെ ഫോട്ടോ ഒട്ടിക്കാനുണ്ട്, അത് ഒട്ടിച്ച് നമ്മുടെ കോഴ്സ് ഏതാണെന്നുള്ള അതിൻ്റെ കോഡൊക്കെ എഴുതി, അതൊക്കെ നമ്മളുടെ പ്രോസ്പെക്ടസിലുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റുകളായിട്ടാണ് നമ്മൾ ഇവിടെ ഹാജരാക്കേണ്ടത്. ഇനി ഇതിൻ്റെ പ്രോസ്പെക്ടസ് ഉണ്ട്. ഇപ്പോൾ MFSC VNSC അത് ആ ഒരു കോഴ്സാണ് ചെയ്യണമെങ്കിൽ MFSC ആണ് വെസൽ നാവിഗേറ്റർ അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സാണ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രോസ്പെക്ടസ് വേറെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു കോഴ്സിൻ്റെ എന്താണ് വരുന്നത്, അതിലെന്തൊക്കെ വരുന്നുണ്ട്, ഇപ്പോൾ ജനറൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്, അപ്ലൈഡ് മാത്സ് വരുന്നുണ്ട്, ഫിഷിംഗ് ഗിയർ മെറ്റീരിയൽ വരുന്നുണ്ട്,
മനസ്സിലായോ? ഫിഷിംഗ് ടെക്നിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി, ഈ ഒരു കോഴ്സ് കാണുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൊടുക്കുക കേട്ടോ. അതുപോലെ മറൈൻ ഫിഷർ കോഴ്സിലേക്ക് വരുന്ന അതിൻ്റെ തിയറിയും പ്രാക്ടിക്കലും വൈവയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 4-5 കൊടുത്തിട്ടുണ്ട്. എത്ര സീറ്റുകളാണ്, കൊച്ചിയിൽ എത്ര സീറ്റാണ്, അതുപോലെ ചെന്നൈയിൽ എല്ലായിടത്തും 16 വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ടോട്ടൽ 60. അതുപോലെ ഓരോ റിസർവേഷൻ ജനറലി അത് ഈ 16 സീറ്റിൽ അല്ലെങ്കിൽ ടോട്ടൽ 60 ജനറൽ കാറ്റഗറിക്ക് 22, EWS 4, OBC 12, SC 17, ST 3. അപ്പോൾ ആ ഒരു ഇതൊക്കെയാണ് വരുന്നത്. ഒക്കെ ക്ലിയർ ആയല്ലോ അല്ലേ? ഇതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സിന് ഫീസ് നിസ്സാരമുള്ളൂ. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇയർ മാത്രം 22,823 കോഴ്സ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കോഴ്സായ ഈ ഒരു വെസൽ നാവിഗേറ്റർ അല്ലെങ്കിൽ മറൈൻ ഫിഷർ കോഴ്സിലേക്കുള്ള ഫീസ് വരുന്നത് ഈ ഒരു എമൗണ്ടാണ്, 22,823. ഇവിടെ ട്യൂഷൻ ഫീസ് ഇനത്തിൽ നിങ്ങൾക്ക് 3,000 വരുന്നുള്ളൂ. ബാക്കി നമ്മൾ ചില ഫീസുകൾ ഈ നമ്മൾ ചേരുന്ന സമയത്ത് മാത്രം കൊടുക്കുന്നതാണ്. ഇതിൽ ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെയാണ് ഈ ഒരു എമൗണ്ട് വന്നേക്കുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ? ട്യൂഷൻ ഫീസ് നമുക്ക് 3,000 മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളുടെ അത് ആനുവലി ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 250 വെച്ചിട്ട് മാസം കൊടുക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ആനുവലായിട്ട് 3,000 കൊടുക്കാം. പിന്നെ ഇതിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആനുവൽ കൊടുക്കേണ്ട ഫീസ്. ഇപ്പോൾ 3,000 ആനുവലി കൊടുത്താൽ മതി. ക്യൂഷൻ ഡെപ്പോസിറ്റ് 2,500 അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷനിൽ മാത്രം കൊടുത്താൽ മതി. പിന്നെ ഈ സ്പോർട്സ് ഫീസ്, മാഗസിൻ ഫീസ്, കൗൺസിൽ ഫീ, അത് നമുക്ക് ഇയർലി വരുന്ന ഫീസാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഹോസ്റ്റൽ റെൻറ്റ് വരുന്നുണ്ട്, ഹോസ്റ്റൽ മെസ്സ് ഡെപ്പോസിറ്റ് വരുന്നുണ്ട്, വെസൽ മെസ്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ഒരു 22,823 ഈ ഒരു കോഴ്സിന് വന്നേക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ തന്നെ ഈ BFSC അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം, നമ്മൾ നേരത്തെ കണ്ട ആപ്ലിക്കേഷൻ ഫോം MFCയുടെ ആയിരുന്നു, അത് വേറെ ആപ്ലിക്കേഷൻ ഫോമാണ്. BFSCയുടെ ആപ്ലിക്കേഷൻ ഫോം ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു BFSCയുടെ ആപ്ലിക്കേഷൻ ഫോം കാണാൻ പറ്റും. ഇതിൻ്റെ പ്രോസ്പെക്ടസ് തൊട്ട് താഴെ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ആ ഒരു കോഴ്സിൻ്റെ കാര്യങ്ങൾ, അതിൽ എന്താണ് കരിക്കുലം, എങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഇതാണ് അതിൻ്റെ നമ്മൾ പഠിക്കേണ്ട ഓരോ സെം വൈസ് പഠിക്കേണ്ട ആ ഒരു പേജ് നമ്പർ 3-4 ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ പഠിക്കേണ്ടത് എന്താണ്, എന്തൊക്കെയാണ് അതിൽ വരുന്നത്, റിസർവേഷൻ സീറ്റുകൾ, ടോട്ടൽ സീറ്റ് 45 പറഞ്ഞു, അതിൽ ഓരോ റിസർവേഷനും എത്ര സീറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫീസ്, നമ്മുടെ സെം ഫീസാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സെമ്മ് നമ്മൾ 55,170 നമ്മൾ ജനറൽ മെറിറ്റ് സീറ്റിലാണ് കിട്ടിയേക്കുന്നതെങ്കിൽ. ഇനി നിങ്ങൾ അങ്ങനെയല്ല, NRI സീറ്റ് ആണെങ്കിൽ 119,000 ഇത്രയും ഒരു എമൗണ്ട് വരും. ഇതൊക്കെ NRI സീറ്റാണെൻ്റെ ഫീസാണ് രണ്ടാമത് കൊടുത്തേക്കുന്നത്. ആദ്യം കൊടുത്തേക്കുന്നത് സാധാരണ ജനറൽ മെറിറ്റിൽ 55,000 ഫസ്റ്റ് സെം വരുന്നത്. സെക്കൻഡ് സെമ്മ് 18,000 വരുന്നുള്ളൂ. തേർഡ് സെമ്മ് 48,000 വരുന്നുണ്ട്. ഫോർത്ത് സെമ്മ് 18,000, ഫിഫ്ത്ത് സെമ്മ് 48,000. അങ്ങനെ ഓരോ മാസവും ഇൻ്റർവെൽസ് വരുന്നുണ്ട്. ഈ ഒരു രണ്ടാമത് കാണിച്ചേക്കുന്നത് NRI കോട്ടയാണ്, മൂന്നാമത് കാണിച്ചേക്കുന്നത് ഫോറിൻ സ്റ്റുഡൻസിൻ്റെ ഫീസാണ്. ഓക്കെ, ഇനി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്, അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. വേറെ ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ആ ഒരു ഓരോ കോഴ്സിൻ്റെയും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ഈ ഫോർമാറ്റ് നിങ്ങൾ നേരിട്ട് പോയി വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ ഈ ഫോർമാറ്റിൽ വാങ്ങിയാൽ മതി. അതല്ല നിങ്ങൾ ഓൺലൈനാണ് വാങ്ങുന്നതെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ മതിയാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഒന്നും കൂടി പറയുകയാണ്, ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോയി ചേരാം കേട്ടോ. എന്താണ് ഈ ഒരു കോഴ്സ് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഈ ഹോം പേജിൽ നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ടും എന്താണ് അവരുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഷിപ്പുകളുടെ വെസല്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. സോ അതുകൊണ്ട് നിങ്ങളത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട്, ഫിഷിംഗ് ടെക്നിക്സ് വരുന്നുണ്ട്, അങ്ങനെയുള്ള വലിയ നമ്മൾ ട്യൂണ അതുപോലുള്ള ബോട്ടം ട്രോളിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കോഴ്സിനോടനുബന്ധിച്ചിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നിങ്ങളിവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ അവരുടെ പ്രോസ്പെക്ടസിൽ കോഴ്സിൻ്റെ കരിക്കുലം കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഞാൻ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കൊടുത്തേക്കാം. ഇവിടെ ഞാനിപ്പോൾ ഈ വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങളിവിടെ അഡ്മിഷൻ എടുത്തിട്ട് ഈ വരുമ്പോൾ ഈ ഒരു കാര്യം ചെയ്യും. ഞാൻ ഈ ഒരു സൈറ്റ് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, പ്രോസ്പെക്ടസ് ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അത് നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ടേക്ക് കെയർ. താങ്ക് യു.